ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് കണ്ടിന്യൂസ് സീരീസ് അരിത്മെറ്റിക് മീൻ. അതിന്റെ ഒരു സ്പെഷ്യൽ കേസ് ആണ് അൺഈക്വൽ ക്ലാസസ് എന്ന് പറയും. സാധാരണഗതിയിൽ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കാണുന്നത് 0 to 10, 10 to 20, 20 to 30, 30 to 40 അങ്ങനെ എല്ലാം നമ്മുടെ ഡിഫറൻസ് 10 ആയിരിക്കും. അല്ലെങ്കിൽ 0 to 5, 5 to 10, 10 to 15, 15 to 20, 20 to 25 അതായത് ഈക്വൽ ആയിരിക്കും. ഒരു ഉദാഹരണം പറയാം, സാധാരണ രീതിയിൽ നമ്മൾ കാണുന്നത് 0 to 10, 10 to 20, 20 to 30 ഈ ഒരു രീതിയിലായിരിക്കും. ഇവിടുത്തെ ഡിഫറൻസ് എത്രയാ? ഇവിടുത്തെ ഡിഫറൻസ് 10 ആണ്, ഇവിടുത്തെ ഡിഫറൻസ് 10 ആണ്, ഇവിടുത്തെ ഡിഫറൻസ് 10 ആണ് മനസ്സിലാക്കാം. അല്ലെങ്കിൽ നമ്മൾ കാണും 5 to 10, 10 to 15, 15 to 20 ഇവിടുത്തെ ഡിഫറൻസ് എത്രയാ? ഇവിടുത്തെ ഡിഫറൻസ് 5 ആണ്, ഇവിടുത്തെ ഡിഫറൻസ് 5 ആണ്. അതായത് ഈക്വലാ, ഈക്വൽ ആയിരിക്കും എന്ത് ക്ലാസ്, ക്ലാസ് എന്തായിരിക്കും, ക്ലാസ് ഇന്റർവെൽ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും, 5 ആയിരിക്കും ഡിഫറൻസ് എന്ന് കാണാൻ സാധിക്കുന്നു. ഓക്കെ, പക്ഷെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന സ്പെഷ്യൽ കേസ് ആണ് കേസ് 3 അൺഈക്വൽ ക്ലാസസ്. ക്ലാസ് എന്തല്ല, ഈക്വൽ അല്ല, അൺഈക്വൽ ആണെന്നുള്ള കാര്യം ഓർക്കുക. ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യണം, ഒരു എക്സാമ്പിളിന്റെ സഹായത്തോടെ നമുക്ക് ചെയ്തു നോക്കാം, ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, രണ്ട് ഹെഡിങ് മാർക്സ്, മാർക്കാണ് തന്നിരിക്കുന്നത്. അതുപോലെ നമ്പർ ഓഫ് സ്റ്റുഡൻസ്, നമ്പർ എന്ന് മാത്രമേ കൊടുക്കുന്നുള്ളൂ, മാർക്സും നമ്പർ ഓഫ് സ്റ്റുഡൻസും ആണ് നമ്മൾ ചെയ്യേണ്ടത്. അതെങ്ങനെയാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് നോക്കാം. 0 to 10, 10 to 30, 30 to 60, 60 to 100 ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. 0 and 10 തമ്മിൽ ഡിഫറൻസ് 10 ആണ്, 10 and 30 തമ്മിൽ ഡിഫറൻസ് 20 ആണ്, 13 and 16 തമ്മിൽ ഡിഫറൻസ് 30 ആണ്, 16 and 100 തമ്മിൽ ഡിഫറൻസ് 40 ആണ്. അതായത് എന്തൊരു വ്യത്യാസമുണ്ട്, ക്ലാസ്സിന് വ്യത്യാസമുണ്ട്, അൺഈക്വൽ ക്ലാസ്സസ് ആണ്. ഈക്വൽ ആണോ, സാധാരണ ഒരു രീതിയിലാണോ ഇത് ഫോളോ ചെയ്യുന്നത്, അല്ല, വ്യത്യാസമുണ്ട്. കാണുമ്പോൾ തന്നെ മനസ്സിലാക്കും, സാധാരണ രീതി 0 to 10, 10 to 20, 20 to 30, 30 to 40 എന്ന് തരുന്നതിന് പകരം ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. നോക്കാം, ഇനി നമുക്ക് ഇതിന്റെ ഫ്രീക്വൻസി നോക്കാം. ഓക്കെ, ഇവിടെ ഫ്രീക്വൻസി കൂടി തന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഇവിടെ തന്നിരിക്കുകയാണ്. ഇത് എങ്ങനെയായിരിക്കും നമ്മൾ ചെയ്യുന്നത്, നമുക്ക് വേഗം തന്നെ ഇതൊന്ന് ചെയ്യുന്ന നോക്കാം. നമുക്ക് ആദ്യം എന്തിന്റെ ആവശ്യമുണ്ട്, ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി മിഡ് വാല്യൂ കണ്ടുപിടിക്കാം. നമ്മുടെ ഇക്വേഷൻ ആദ്യം തന്നെ ഓർക്കുക, ഇക്വേഷൻ നിങ്ങൾ ആദ്യം തന്നെ ഓർക്കുക, കണ്ടിന്യൂസ് സീരീസിന്റെ ഇക്വേഷൻ ഓർക്കുക, എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എഫ് എം ഡിവൈഡ് ബൈ എൻ. ഓക്കെ, ഇത് എക്സ് ആണ്, ഇത് ഫ്രീക്വൻസി എഫ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, എം കണ്ടുപിടിക്കണം, മിഡ് വാല്യൂ കണ്ടുപിടിക്കണം, മിഡ് വാല്യൂ കണ്ടുപിടിക്കാം. ഇവിടുത്തെ മിഡ് വാല്യൂ 5 എന്ന് കിട്ടും, ഇവിടുത്തെ മിഡ് വാല്യൂ 20 എന്ന് കിട്ടും, ഇവിടുത്തെ മിഡ് വാല്യൂ 45 എന്ന് കിട്ടും, ഇവിടുത്തെ മിഡ് വാല്യൂ 80 എന്നും കിട്ടും. ഓക്കെ, ഇതെങ്ങനെയാണ് ഇതിന്റെ മിഡ് വാല്യൂ കണ്ടുപിടിച്ചത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. 5 കിട്ടിയത് 10 + 0/2, 5, 20 കിട്ടിയത് 30 + 10/2, 20, 45 കിട്ടി 60 + 30/2, 45, 80 കിട്ടിയത് 100 + 60/2, 80. ഇങ്ങനെ മിഡ് വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഓക്കെ, പിന്നീട് നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ് എഫ് എം മൾട്ടിപ്ലൈ ചെയ്ത് എഫ് എം കണ്ടുപിടിക്കണം. അതായത് സാധാരണ ഒരു കണ്ടിന്യൂസ് സീരീസ് ചെയ്യുന്ന പോലെ എഫ് എം നമ്മൾ കണ്ടുപിടിക്കുകയാണ്. 5 × 5 എഫ് എം 25 എന്ന് കിട്ടി, അടുത്തത് 20 × 12 = 240 എന്ന് നമുക്ക് കിട്ടും, അടുത്ത 20 × 45 = 900 എന്ന് കിട്ടും, 900 എന്ന് കിട്ടും. അടുത്തത് 80 × 13 ആണ്, 80 × 13 വാല്യൂ 1040 എന്ന് നമുക്ക് കിട്ടുകയാണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. 25, 240, 900, 1040 എന്ന് വരെ നമുക്ക് ആൻസർ കിട്ടിയിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, ഇനി നമ്മൾ സിഗ്മ എഫ് എം കണ്ടുപിടിക്കണം, സിഗ്മ എഫ് എം കണ്ടുപിടിക്കണം, സിഗ്മ എഫ് എം. എങ്ങനെയാണ് സിഗ്മ എഫ് എം കണ്ടുപിടിക്കുന്നത്, ആ എഫ് എം കോളം ഫുൾ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് സിഗ്മ എഫ് എം എന്നുള്ള കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കുക. അപ്പോൾ സിഗ്മ എഫ് എം ആണ് 2 to 0/5. ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് സിഗ്മ എഫ് എം കിട്ടും. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എൻ ആണ്, എൻ കണ്ടുപിടിക്കാം. എൻ ഈസ് ഈക്വൽ ടു ഇത് ആഡ് ചെയ്യുക, എൻ ഈസ് ഈക്വൽ ടു മൊത്തം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് എന്നിന്റെ വാല്യൂടെ 50. എൻ ഈസ് ഈക്വൽ ടു 50 എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. 33, 35, 45, 50 എന്ന് നമുക്ക് ആൻസർ കിട്ടും. നമുക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഇവിടുത്തെ എന്ത് കണ്ടിന്യൂസ് സീരീസിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ മീൻ കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. 2 to ഇക്വേഷൻ എന്ന് പറയുമ്പോൾ 2 to 0/5 / 50. ഓക്കെ, ഇതിനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറാണ് 44.1 നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടും. എക്സ് ബാർ ഈസ് ഈക്വൽ ടു 44.1. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, ക്ലാസ് അൺഈക്വൽ ആണെങ്കിൽ നിങ്ങൾ എന്താക്കേണ്ട ആവശ്യമില്ല, വാല്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഈക്വൽ ആകേണ്ട ആവശ്യമില്ല. സാധാരണ ഒരു പ്രോബ്ലം ചെയ്യുന്ന പോലെ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഈ ഒരു സെഷനോട് അവസാനിക്കുകയാണ്. താങ്ക്.